ഞാൻ ചോദിക്കുന്നത് മോളെ, ഇവിടെ എത്ര ദിവസമായി ഇതിന്റെ പിന്നിലുകള്? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിട്ട് രണ്ടാഴ്ചത്തോളായി. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിന് പണ്ട് എന്തെങ്കിലും ഉപയോഗിക്കുന്ന വെച്ചാല് ഞങ്ങൾക്ക് ഒരു സർവത്ത് കുടിക്കാൻ പോയപ്പോ ഈ ചങ്ക് ബ്രോ ആണ് പറഞ്ഞത്. ഇവര് നടത്തുന്നതിനെ കുറിച്ച് ഞാൻ കൃത്യമായി ചോദിച്ചതാണ്. എല്ലാവരും മാതൃകാക്കേണ്ട ഒരു നല്ല പ്രവൃത്തി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞാൻ കലോത്സവത്തിന് വന്നപ്പോ കണ്ട ഒരു നന്മയുള്ള കാഴ്ചയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. വേറൊന്നുമില്ല, കുട്ടികളോട് നമുക്ക് ആദ്യം ചോദിച്ചേക്കാം എന്താണെന്നുള്ളതല്ലേ ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങളിങ്ങനെ വിചാരിക്കുന്നുണ്ടോ ഇപ്പൊ എന്താണ് സംഭവം എന്നല്ലേ. ഞാനും ആദ്യം വന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നില്ല, ഞാൻ എന്താ പരിപാടി വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നു കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ ഒരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഇവരുടെ ഈ ഒരു താല്പര്യ മനോഭാവം എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു. ഞാൻ ചോദിക്കുന്നത് മോളെ, ഇവിടെ ഇപ്പോൾ എത്ര ദിവസമായി ഇതിന്റെ പിന്നിലുകൾ? ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ചത്തോളായി. സ്റ്റാൾ തുടങ്ങിയിട്ട് 3 ദിവസം. ആരാണ് ഇതിനുള്ള ഫണ്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്? ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളണ്ടിയേഴ്സ് തന്നെയാണ്. കാരണം ഞങ്ങൾക്ക് പറയുമ്പോൾ സോഷ്യൽ സർവീസ് ആണല്ലോ. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇതിന് ഫണ്ട് എന്തെങ്കിലും ഉപയോഗിക്കണ വെച്ചാല് ഞങ്ങൾക്ക് ഒരു കുട്ടിയുടെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷനുള്ള ഫണ്ടും അതുപോലെ തന്നെ ഒരു വീട് നിർമ്മാണം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ സ്റ്റാൾ തുടങ്ങിയിട്ടുള്ളത്. അത് ഞങ്ങളുടെ ഈ സ്റ്റാളിന്റെ മെയിൻ ലക്ഷ്യം. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു സ്റ്റാളിന്റെ ലക്ഷ്യം ഇതാ, ഞാൻ പറഞ്ഞു നേരത്തെ നിങ്ങളോട് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റാൾ കൊണ്ട് ഇവര് ലക്ഷ്യം വെക്കുന്നത് ഇവര് തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇവരുടെ ഒരു കൂട്ടായ്മയിൽ ഇവര് അതിനുവേണ്ടി ഒരു ഫണ്ട് ഇവരെന്നെ സ്വരൂപിച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൾ തുടങ്ങുകയും ഇതിൽ നിന്നും കിട്ടുന്ന ഒരു ഫണ്ട് ഇവരുടെ സഹപാഠി തന്നെയാണോ? സഹപാഠി. എന്താണ് അസുഖം? എന്താണ് ആയിക്കോട്ടെ. അത് അവര് പിന്നെ ഈ വർഷം ഇവിടെ സ്കൂളിൽ കുട്ടീനാണ്? നിങ്ങളെ കൂടെ പഠിക്കുന്നതിനാണ്. അത് ശരി. അപ്പൊ അവർക്കൊരു ചികിത്സാ സഹായത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ സ്റ്റാൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു വലിയ മാതൃകാപരമായ പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നിങ്ങളുടെ സഹപാഠിക്ക് വീടൊരുക്കാനും ഇതുപോലുള്ള വലിയ ഒരു അസുഖം വന്നിട്ട് അതിന് ചികിത്സയ്ക്കും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇന്നത്തെ എന്തൊക്കെയാണ് ഇന്ന് ഇവിടെ കൊടുത്തിട്ടുകൊണ്ടിരുന്നത്? ഞങ്ങളുടെ മെയിൻ ആയിട്ട് ഇപ്പോൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള പൊരിക്കടി ഉപ്പിലിട്ടത് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട് പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ പുറത്തുനിന്നൊക്കെ പൊരിക്കടി വാങ്ങുക എന്ന് പറയുമ്പോൾ നല്ല എണ്ണ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഞങ്ങൾ മാക്സിമം കുട്ടികളുടെ ആർക്കും ഹെൽത്തുമായിട്ട് ആർക്കും ഒരു പ്രശ്നം വരാത്ത രീതിയിലുള്ള സാധനങ്ങളോട് ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവമാണ്. ഒരു എന്താ ഒരു നമ്മുടെ പ്ലാസ്റ്റിക് നമുക്കിപ്പോൾ വേണ്ടാത്തൊരു വസ്തുവായി പോ. അപ്പൊ നമ്മളിപ്പോ ഞങ്ങൾ ആദ്യം തന്നെ വിദ്യാലയത്തിൽ നിന്നാണ് അതിന്റെ തുടക്കം കുറിക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് വിമുക്ത രാജാസ് എന്ന ലക്ഷ്യത്തോടുകൂടി വിദ്യാലയത്തിൽ ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യണത്. കേരളത്തിലുടനീളം സംഭവിക്കണം, ഇന്ത്യയിലും എല്ലായിടത്തും പ്ലാസ്റ്റിക് വിമുക്തമാകണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ ഈ സ്റ്റാളും തുടങ്ങിയിട്ടുള്ളത്. എത്ര പേര് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ബ്രോ? ഞങ്ങൾ NSS വോളണ്ടിയേഴ്സ് 50 പേരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ 4 ദിവസം ഡ്യൂട്ടി തിരിച്ചിട്ടാണ് 50 പേരെ ഉൾപ്പെടുത്തി. ഇതിൽ എത്ര സ്റ്റാൾ ഇട്ടിട്ടുണ്ട് ഇവിടെ? ഒറ്റ സ്റ്റാളാണ് ഇട്ടിട്ടുള്ളൂ അല്ലേ? അത് ശരി. അപ്പൊ ഒരുപാട് ദിവസത്തെ ഒരു പ്രയത്നമാണിത്. രണ്ടാഴ്ചന്റെ പിന്നിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇതിന്റെ പിന്നിൽ പിന്നെ സ്കൂളിലെ അധ്യാപകരെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടായിരുന്നു? ഞങ്ങളെ സ്കൂളിൽ തന്നെ അധ്യാപകരായ പ്രോഗ്രാം ഓഫീസർ ഉണ്ട്. ആ ടീച്ചറെ ഞങ്ങളെ ഇതിന്റെ പിന്നിൽ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാധനം വാങ്ങിയിട്ടായാലും എങ്ങനെയായാലും അവരുടെ സപ്പോർട്ട് ഉണ്ടായത് മാത്രമേ ഞങ്ങളുടെ സ്റ്റാൾ തുടങ്ങാനായിട്ടുള്ളൂ. ഞങ്ങളുടെ പ്രോഗ്രാം ഓഫീസിനും പ്രിൻസിപ്പാളിന്റെ ഒക്കെ സപ്പോർട്ട് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒരുപാട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ. അപ്പൊ തീർച്ചയായിട്ടും കോട്ടക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ ഒരു നല്ല മാതൃകാപരമായ പ്രവൃത്തി, ഞാനും ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി കയറിയതാണ്. രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ചങ്കള് കോട്ടക്കൽ രാജാസിലെ കലോത്സവ ഭാഗമായിട്ട് ഇങ്ങനെ കിടന്ന് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇതിലൂടെ വീടിലൂടെ നമ്മൾ എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സർവത്ത് കുടിക്കാൻ പോയപ്പോൾ ഈ ചങ്ക് ബ്രോ ആണ് പറഞ്ഞത്. ഇവര് നടത്തുന്നതിനെ കുറിച്ച് ഞാൻ കൃത്യമായി ചോദിച്ചതാണ്. എന്തൊക്കെയാണ് ഇത്, എന്താ നിങ്ങളിങ്ങനെ ഒരു എന്താ പറയുക പരിപാടിയിൽ എന്തെങ്കിലും പങ്കെടുക്കുന്നുണ്ടെന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഇതിങ്ങനെ ഒരു സംഭവം ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അല്ലെ, ഒരു സഹപാഠിക്ക് വീടൊരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു നല്ല മാതൃകാപരമായ പ്രവൃത്തി ഇവർ ചെയ്തിട്ടുള്ളത്. എന്നാലും കൂടെയുള്ളവരും കൂടി നമുക്ക് പരിചയപ്പെടുത്തില്ല. മോളെ പേരെന്താ? ശ്രീതു അല്ലേ? മോളെ പേര് സഫ. എന്റെ പേര് സുഹൈൽ. സുഹൈൽ. പിന്നെ ബാക്കി എത്ര പേര് എന്ന് പറഞ്ഞാൽ 50 പേരുണ്ട്. ആ 50 പേര് ഇപ്പൊ നമ്മൾക്ക് തപ്പിപ്പിടിക്കാൻ കഴിയൂല. എന്നാലും കുഴപ്പമില്ല, അവർക്ക് എല്ലാവർക്കും ഒരുപാട് ആശംസകൾ. ഇതുപോലുള്ള മാതൃകാപരമായ പ്രവൃത്തി ചെയ്യുന്നതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഇത് തുടരുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട ആ സഹപാഠി ജീവിതത്തിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരട്ടെ. നിങ്ങളുടെ ആ ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ചേർത്തുപിടുത്തം അതിന് പ്രത്യേകം ഞാൻ പ്രശംസിക്കുകയാണ്. ഒരുപാട് നന്മകൾ നേരുന്നു എല്ലാവർക്കും. അപ്പോൾ കച്ചവടം ഗംഭീരമായി നടക്കട്ടെ.